ഹലോ, അസ്സലാമു അലൈക്കും. ഷീ ഫാസ്റ്റ് ഫുഡ് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ചെറിയ വ്ളോഗായിട്ടാണ് വരുന്നത്. ഇപ്പം എല്ലാ അല്ലെങ്കിൽ കൊറോണയ്ക്ക് മുമ്പിൽ നമ്മളെല്ലാം സാറ്റർഡേ സൺഡേ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ ഒത്തുകൂടുന്നതാണ്. ഇപ്പോൾ കുറേ ആയിട്ട് നമ്മൾ തറവാട്ടിലങ്ങനെ ഒത്തുകൂടലേ ഇല്ല. അപ്പം ഇതൊരു ചെറിയൊരു ഫാമിലി യൂണിയനും പിന്നെ ഒരു ചെറിയൊരു നിശ്ചയമുണ്ട് സിസ്റ്ററിൻ്റെ മോൻ്റെ. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ രണ്ട് നല്ല റെസിപ്പീസ് ഞായിട്ടുണ്ട്. നല്ല റെസിപ്പീസാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ റെസിപ്പിയാണ്. ഫസ്റ്റ് ഒരു മീൻ പൊള്ളിച്ചതാണ്, ആവോലിയാണ് നമ്മളിവിടെ പൊള്ളിക്കുന്നത്. ഏത് മീൻ വേണമെങ്കിലും ഇതേപോലെ ചെയ്യാം. കരിമീനായാലും അയക്കൂറയായാലും ഏത് മീനായാലും. നമുക്കിന്ന് ഇത് ഈ മീൻ കിട്ടിയോണ്ട് ഇത് പൊള്ളിക്കുന്നതേ ഉള്ളൂ. ഫസ്റ്റ് മഞ്ഞൾ ഉപ്പ് ഇട്ടിട്ട് കുറച്ച് സമയം വെച്ചതിന് ശേഷം കുറച്ചൊന്ന് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കഴുകിയെടുക്കുക. അതിനുശേഷം നമുക്കൊരു വലിയ പാത്രത്തിലേക്ക് കുറച്ച് റെഡ് ചില്ലി പൗഡർ, കുരുമുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉലുവപ്പൊടിയാണ്. ഉലുവപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കുക. ഇതിലേക്ക് കുറച്ച് പുളിൻ്റെ പൾപ്പ് ഇടുന്നുണ്ട്. അപ്പോൾ അത് മീനിൽ പിടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ വാളം പുളിയാണ്, ഇത് കറിയിലുള്ള ഇടുന്ന പുളിയാണ്. ഇത് കുറച്ച് ചൂടുവെള്ളത്തിൽ കുതിർത്തിട്ട് നന്നായി പിഴിഞ്ഞെടുത്തതാണ്. അങ്ങനെ നമ്മൾ മീൻ പൊള്ളിച്ചതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇത്. ഇതൊന്ന് നന്നായി മസാല പുരട്ടി വെച്ചിട്ട് നമുക്കിതൊന്ന് ലൈറ്റായിട്ടൊന്ന് പൊരിച്ചെടുക്കാം. കുറച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു പാനിൽ കുറച്ചെണ്ണ ഒഴിച്ചാൽ മതി. രണ്ട് സൈഡും ഒന്ന് പൊരിച്ചിട്ടെടുക്കുക. ആവോലി ആയതുകൊണ്ട് പെട്ടെന്ന് വെന്തിട്ടും നമുക്ക് നമ്മുടെ മീനിൻ്റെ വേവ് പോലെ കുറച്ചധികം നമ്മൾ ഒന്നും കൂടി മസാല ഇട്ടിട്ട് വീണ്ടും വേവിക്കുന്നതാണ് പൊള്ളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ വേവിക്കണമെന്നൊന്നുമില്ല. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിന്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ. നല്ലൊരു മസാല എല്ലാന്ന് ഇനി അതിൻ്റെ മസാല നമുക്കുണ്ടാക്കാം. ഇതിലേക്ക് ചെറിയ ഉള്ളിയാണ് കുറച്ചധികം, കാൽ കപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു വലിയ വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, കുറച്ച് കറിവേപ്പില. ഇതിലേക്ക് കുറച്ച് പുളീൻ്റെ പൾപ്പും കൂടി ഒഴിക്കുന്നുണ്ട്. ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. മീനിൻ്റെ മസാല ബാക്കിയുള്ളത് നമ്മീൻ്റെ കൂടെ മിക്സ് ആക്കുന്നുണ്ട്. ഇത് നമ്മൾ ആദ്യം മീനിൽ പുരട്ടാൻ വേണ്ടി ഉണ്ടാക്കിയ മസാലയാണ്. ഈ മസാല ബാക്കിയില്ലെങ്കിൽ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ആക്കി കൊടുക്കുക. ഇത് നല്ലൊരു മസാലയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്തായാലും ഇഷ്ടമാവും. മീൻ ഇഷ്ടമില്ലാത്തവർക്ക് വരെ ഇഷ്ടമാവും. ഇത് രണ്ട് സൈഡിലും മസാല വരട്ടിയിട്ട് നമുക്കിതൊന്ന് ഇലയിൽ നന്നായി പൊതിഞ്ഞെടുക്കുക. അതിൻ്റെ മേലെ സ്ലൈസ് ചെയ്ത ഒരു രണ്ടോ മൂന്നോ പീസ് ടൊമാറ്റോ ഇട്ട് കൊടുക്കുക. ഒരു സ്പൂൺ എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെയാണേ, വേറെ എണ്ണയൊന്നും മീനിന് നമുക്ക് യോജിക്കില്ല. എന്തായാലും മീൻ ഉണ്ടാക്കുമ്പോഴെല്ലാം വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നന്നായി പൊതിയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് കെട്ടിക്കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പൊതിയാൻ പറ്റുന്നില്ലെങ്കിൽ ഒന്ന് വാഴനാരുണ്ടോ നല്ല നൂലുകൊണ്ടോ ഒന്ന് കെട്ടിക്കൊടുക്കുക. ഇത് നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് സൈഡും ഒരു 10 മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടും. മസാലയെല്ലാം ഒന്ന് വേവാനുള്ള ടൈം മാത്രമേ വേണ്ടൂ. നമുക്കിതേപോലെ ബാക്കിയും കൂടി ചെയ്തെടുക്കാം. എണ്ണ വേണ്ടാത്തവർക്ക് ഇത് ലാസ്റ്റുള്ള എണ്ണ ഒഴിക്കുന്നത് ഒഴിവാക്കുകയാണെങ്കിൽ. കുറച്ചൊന്ന് ശ്രദ്ധിച്ചിട്ട് മറിച്ചും തിരിച്ചും ഇടേണ്ടി വരും. ഇത്
ഇത് തുറന്നിട്ടില്ല, ഫോട്ടോ എടുക്കാൻ വിട്ടുപോയി. പിന്നെ എല്ലാവരും ഉണ്ടായതുകൊണ്ട് അത് എടുക്കാൻ പറ്റിയിട്ടില്ല. എന്തായാലും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ലൊരു റെസിപ്പിയാണ്. ഇനി നമ്മൾ അടുത്തുണ്ടാക്കുന്നത് ഒരു തഹീനി കോഫ്തയാണ്. ചിക്കൻ വെച്ചിട്ട്, ചിക്കനോ മട്ടനോ എന്ത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഇത് 1 kg ബോൺലെസ് ചിക്കൻ എടുത്തിട്ട് മിൻസ് ചെയ്തതാണ്. അതിലേക്ക് കുറച്ച് ഉപ്പ്, കുറച്ച് നന്നായി പൊടിയായി അരിഞ്ഞ ഉള്ളി, പിന്നെ കുറച്ച് മസാലകൾ ഇട്ട് കൊടുക്കണം. കുരുമുളക് പൊടി, ഗരം മസാല, ചില്ലി പൗഡർ, കാശ്മീരി ചില്ലിയാണ്, പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ചില്ലി ഫ്ലേക്സ്. പിന്നെ ഗാർലിക് പൗഡർ, പിന്നെ ലെമൺ ജ്യൂസ് ലാസ്റ്റ്, പിന്നെ കുറച്ച് ഒലിവ് ഓയിലും കൂടി വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സാക്കിയിട്ട് നമുക്കിത് കോഫ്തയാക്കിയിട്ട് ബേക്ക് ചെയ്തെടുക്കേണ്ടതാണ്. കൈ കൊണ്ട് തന്നെ മിക്സാക്കുമ്പോൾ എല്ലായിടത്തും മസാല നന്നായിട്ട് പിടിക്കും. ഇനി ഒരു ബേക്കിംഗ് ഡിഷ് എടുത്തിട്ട് അതിൻ്റെ അടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് സ്ലൈസ്, നേരിയതായിട്ട് സ്ലൈസ് ചെയ്ത പൊട്ടറ്റോ ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഉള്ളി, ഉള്ളിൻ്റെ മണം അധികം ഇഷ്ടമില്ലാത്തവരധികം ഇട്ട് കൊടുക്കണ്ട. 2-3 ഗാർലിക് ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ടൊമാറ്റോ സ്ലൈസ് ചെയ്തത്. അതിൻ്റെ മേലെ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ചൊന്ന് ചില്ലി ഫ്ലേക്സ് ഒന്ന് ഇട്ട് കൊടുക്കുക. ഒരു നുള്ള ഉപ്പും കൂടി ഒന്ന് വിതറി കൊടുക്കുക. ഇനി നമുക്ക് കോഫ്ത ഇതിൻ്റെ മേലെ ബോൾസ് ആക്കി വെക്കാം. ചിക്കനും മസാലയെല്ലാം നന്നായി പുരട്ടിയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. ബേക്ക് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു കോഫ്തേൻ്റെ നല്ലൊരു സ്ട്രക്ചറിൽ തന്നെ വന്നിട്ടുണ്ട്. അതിൻ്റെ മേലെ കുറച്ചൊന്ന് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക, കുറച്ച് ചില്ലി ഫ്ലേക്സും. ഇതൊക്കെ ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കുക. ഒരു 30 മിനിറ്റ് ബേക്ക് വേണ്ടി വരും. ചിക്കൻ ഓവനല്ല, ചെറിയ ഓവനാണെങ്കിൽ ഒരു 25 മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടും. അതിൻ്റെ അടിയിലുള്ള പൊട്ടറ്റവും കൂടി വെന്ത് കിട്ടണല്ല. ഇനി നമുക്കിതിൻ്റെ സോസ് ഉണ്ടാക്കാം. ഒരു കപ്പ് തഹീനി എടുത്തിട്ടുണ്ട്. പിന്നെ യോഗട്ടാണ്, യോഗട്ട് പുളിയില്ലാത്തവണ്. അതിൻ്റെ പുളി ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഒന്ന് അരിച്ചെടുത്താൽ നല്ല പുളിയില്ലാത്ത തൈര് കിട്ടും. പിന്നെ ചെറുനാരങ്ങ നീര്, ഉപ്പ് എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം. പിന്നെ കുറച്ച് അറബിക് മസാല, നമ്മൾ മന്തിക്കെല്ലാം ഉണ്ടാക്കുന്ന മസാലയാണ്. പിന്നെ 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ലൂസായിട്ടുള്ള ഒരു നല്ല സോസാണ് വേണ്ടത് നമുക്ക്. നല്ല കട്ടയില്ലാണ്ട് നന്നായി മിക്സായതിനു ശേഷം നമുക്കിതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുക. നല്ലൊരു ഡിഷാണ്. നമ്മൾ ഈ പീത്ത ബ്രെഡെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിന്, അപ്പോൾ അതിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയൊരു നല്ലൊരു ഡിഷാണ്. ഒരു സൈഡ് ഡിഷായിട്ട് കുബൂസ് അങ്ങനെയെല്ലാം ചപ്പാത്തിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ നല്ല ഒരു ഡിഷാണ്.
ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഒരു 15-20 മിനിറ്റ് കൊണ്ട് ഇത് ഒന്ന് തള വന്നിട്ട് അതിൻ്റെ അത് നമ്മൾ ബേക്ക് ചെയ്യുന്നതിന് മുമ്പിലേ നമ്മൾ അതിൻ്റെ മേലെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കണം. അങ്ങനെ നമ്മളെ തഹിനി കോഫ്ത റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ള ഒരുവിധ റെസിപ്പിയൊക്കെ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുള്ളതാണ്. പീത്ത ബ്രെഡ്, പൊറോട്ട, ഇതിൻ്റെ എല്ലാം റെസിപ്പി ഞാൻ ഇതിനു മുമ്പ് തന്നെ ഇട്ടിട്ടുണ്ട്. പൊറോട്ടയെല്ലാം കുറച്ച് നേരത്തെ കുഴച്ച് വെച്ചുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമ്മളെല്ലാവരും കൂടിയിട്ട് തന്നെയാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. എൻ്റെ സിസ്റ്ററിൻ ലോവും ഞാനും കൂടിയിട്ട് പൊറോട്ടയെല്ലാം നമ്മൾ ഉരുട്ടിയൊക്കെ വെച്ച് എല്ലാവരും കൂടിയിട്ടുണ്ട്. നമ്മൾ തന്നെ നമ്മളെ വീട്ടിൽ കുറച്ചധികം ആൾക്കാരുണ്ടായതുകൊണ്ട് കുറച്ചധികം ഉണ്ടാക്കേണ്ടി ഒരു ചിക്കൻ ഫ്രൈ, പിന്നെ ഈവനിങ്ങിൽ കുറച്ച് ആൾക്കാർക്ക് ചായ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് കായിട, പിന്നെ പീത്ത ബ്രെഡ് ഇതിനു മുമ്പിൽ ഞാൻ റെസിപ്പി ഇട്ടിട്ടുണ്ട്. ഫ്രൂട്ട്സ്, പുഡിങ്, ഉമ്മലി ഒക്കെ ഉണ്ട്. ഒരുവിധം എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ച് കുറച്ചായിട്ട് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്ന. എല്ലാവരും ഒന്ന് കണ്ടിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. കുറച്ച് ഗ്രീൻ സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിന്. ചെറിയൊരു പാർട്ടീൻ്റെ ഐഡിയ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. എല്ലാം ഇപ്പം പിന്നെ ചെറിയ ചെറിയ പാർട്ടികളെല്ലാം നടത്താൻ പറ്റുമോ? എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു. എല്ലാവരും എന്തായാലും ഒന്ന് അഭിപ്രായങ്ങൾ എഴുതുക. ഇൻഷാല്ലാ പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും വരാം.